അപ്പോൾ നമ്മൾ എന്നുള്ളത് വോക്സ്വാഹിൻ്റെ ഷോറൂമിലാണ് നമ്മൾ ഇന്ന് വോക്സ്വാൻ്റെ രണ്ട് വണ്ടികളാണ് രണ്ടല്ല മൂന്ന് വണ്ടികളുണ്ടെങ്കിലും രണ്ട് വണ്ടികളാണ് കോമൺലി ഫാസ്റ്റ് മൂവിങ് ആയിട്ട് അറിയപ്പെടുന്നത് ടൈഗൂണും വെട്രസും അപ്പോൾ വെട്രസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും കുറച്ചുകൂടെ എന്താണ് ഇപ്പോൾ എല്ലാവരും എസ് യു വി മാർക്കറ്റിലേക്കാണ് നിൽക്കുന്നതെങ്കിലും വെട്രസ് അത്യാവശ്യം നല്ലപോലെ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ലെങ്ത് ഒരു കാര്യമാണ് പിന്നെ ഇത്രത്തോളം എത്രത്തോളം സേഫ്റ്റിയുള്ളൊരു വാഹനം പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഫീച്ചർ ഓറിയൻറ്റഡ് ആണ് ബേസ് വീരൻറ്റ് എടുത്താൽ പോലും അത്യാവശ്യം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഈ വണ്ടികളെ ബേസിക്കായിട്ട് ഡൈനാമിക്കിലായിരുന്നു പെർഫോമൻസിലായിരുന്നു രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത് ഒന്ന് എഞ്ചിൻ ഓപ്ഷൻ കാര്യത്തിലാണ് ഒന്ന് വൺ ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട് ഒന്ന് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ അപ്പോൾ ഈ കിടക്കുന്നത് ഇത് ഡൈനാമിക് ലൈനിൽ വരുന്ന ഒരു വാഹനമാണ് സെക്കൻഡ് വേരിയൻ ആണ് ഹൈ ലൈൻ ആണ് ഈ കിടക്കുന്നത് കംഫർട്ട് ലൈൻ ഉണ്ട് ഹൈ ലൈൻ ഉണ്ട് ടോപ്പ് ലൈൻ അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ആ ഒരു വേരിയൻറ്റ് വരുന്നത് അടുത്ത പെർഫോമൻസ് ലൈനാണ് അത് ജി റ്റി എന്ന് വേണമെങ്കിൽ പറയാം ജി റ്റി വരുന്നുണ്ട് ജി റ്റി പ്ലസ് വരുന്നുണ്ട് ജി റ്റി എഡ്ജി അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അത് വിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈഗൂണിലേക്ക് വരുമ്പോൾ അപ്പോൾ ജി ടി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെർഫോമൻസ് പറഞ്ഞിട്ടാണ് ഫീച്ചേഴ്സ് കുറച്ചുകൂടെ റിച്ച് ആയിട്ട് വരുന്നത് ജി റ്റി ലൈനിലായിരിക്കും കോമൺലി അങ്ങനെ വരുന്നത് ഈ ഒരു ടൈഗോൺ നോക്കുകയാണെങ്കിൽ ഇത് വൺ ലിറ്റർ ടോപ്പ് ലൈനാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഡനാമിക് ലൈനിലെ ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന വാഹനമാണ് കിടക്കുന്നത് അപ്പോൾ ജി റ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് ജി റ്റി വരുമ്പോൾ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ അഗ്രസീവാണ് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഓറിയൻ്റഡ് ആണ് അപ്പോൾ കോമൺലി പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പതോളം സേഫ്റ്റി നാൽപ്പതിലധികം സേഫ്റ്റി ഫീച്ചേഴ്സായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പം രണ്ട് കാറ്റഗറി ഉണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ പറഞ്ഞു ഇത് ടോപ്പ് ലൈനാണ് എഞ്ചിൻ ഓപ്ഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വൺ ലിറ്ററിൽ വരുന്ന ഒരു പവർ ഫിഗർ നോക്കിയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് പീസും നൂറ്റി എഴുപത്തി എട്ടെണ്ണം ടോർക്കുമാണ് വരുന്നത് അപ്പോൾ ഇത് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റെ ടോപ്പ് വേരിയൻ്റെ എന്നുള്ള ബേസ് വേരിയൻറ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ടൈഗുണ്ട് വരുമ്പം ഇനി നമ്മൾ വെട്രസിൻ്റെ നോക്കിയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് വേരിയൻറ്റിൻ്റെ എക്സോറും പ്രൈസാണ് നമ്മളത് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വരുന്ന വഴിയെ പറയാം അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ വീഡിയോയിലും ടോപ്പൻ്റെ എടുത്തിട്ട് അതിനെക്കുറിച്ചായിരിക്കും പറഞ്ഞത് പക്ഷേ ഇന്ന് നമ്മളൊരു ബേസ് വേരിയൻറ്റ് വെച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഡീറ്റെയിൽ കാരണം ഒരു ബേസ് വേരിയൻ്റ് എടുത്താൽ പോലും എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് അപ്പം ഈ കാണുന്നതാണ് ടൈഗുണ്ട് നമ്മൾ പറഞ്ഞ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ എക്ഷൂറും ഉള്ള വണ്ടി അപ്പോൾ ഒരു ടോപ്പൻ്റെ വാഹനം ജി ടി എഡ്ജു ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുള്ളൂ പക്ഷേ ഒരു ഭയങ്കര എന്താണ് ഒരു നോർമൽ നമ്മളൊരു ബ്രാൻഡിൽ ബേസ് വീരിയൻ്റെ വാഹനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രത്തോളം ഫീച്ചർ റിച്ച് ആണ് ലുക്ക് വൈസും നമുക്ക് ആ ഒരു ഫീൽ തരുന്നില്ല ഒരു ബേസ് വീരിൻ്റെ ആണെന്നുള്ള ഫീൽ ഒരിക്കലും തരുന്നില്ല സേഫ്റ്റിയുടെ ഞാൻ തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു വിട്ടുപോയി ഫൈവ് സ്റ്റാർ റേറ്റഡാണ് ആണ് ആയാലും ടൈഗോൺ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഇപ്പം നമ്മൾ സേഫ്റ്റി നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ യാതാണ് പിന്നെ എല്ലാവരും കോമൺലി ചോദിക്കുന്ന ഒരു കാര്യം നീളം കുറവാണല്ലോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അത്രയും നീളം കുറവൊന്നുമല്ല പക്ഷെ ഫോർ പോയിൻറ്റ് ത്രീ മീറ്ററിനടുത്ത് നീളം വണ്ടിക്ക് വരുന്നുണ്ട് ബർട്ടസിന് അത്യാവശ്യം നല്ല നീളം ഫീൽ ചെയ്യും ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയാണല്ലോ ഇത് ബ്ലാക്കാണ് ഇതങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കളറാണ് അപ്പോൾ ബ്ലാക്ക് കൂടെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഇതിൻ്റെ വീഡിയോ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അതായിരിക്കും നല്ലത് തോന്നുന്നു കാരണം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ നോർമലി കളർ കോമ്പിനേഷൻ ഒരുപാടുണ്ട് എട്ട് കളറാണ് നോർമലി നമ്മൾ വോക്സാഡിൽ കാണുന്നത് എല്ലാം ഇംഗ്ലീഷ് കളേഴ്സാണ് പിന്നെ നമ്മുടെ മാർക്കറ്റിനനുസരിച്ച് ഇപ്പോൾ ബ്ലാക്കും ഒക്കെ വന്നിട്ട് നോർമലി വൈറ്റ് വൈറ്റുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള എല്ലാം വൈബ്രൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കളേഴ്സാണ് കൂടുതൽ നമുക്ക് പോക്സാൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നത് അപ്പം ഹെഡ്ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്യുവൽ രണ്ട് ചേംബറിലുള്ള ഒരു ഹെഡ്ലാംപാണ് പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകം പറഞ്ഞാൽ ഡിആർഎൽ നമുക്ക് ബേസ് മീറ്റൻ്റെ തൊട്ട് വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പെൻഡിലേക്ക് വരുമ്പോഴത്തേക്കും കാണുന്ന സെയിം ഗ്രില്ലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പോക്സാൻ്റെ ലോകം കാണാം പിന്നെ താഴേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു റില് പോഷനൊക്കെ അതേപടി ഒരു ടോപ്പ് ടോപ്പൻ വാഹനത്തിൻ്റെ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയാലും ഈ ഒരു സ്കിപ്പ് പ്ലേറ്റ് എലമെൻ്റ് ആയാലും ആ ഒരു സിൽവർ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് നോർമലി നമ്മൾ ബേസ് വീരിലേക്ക് പോകുമ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷിലായിരിക്കും നോർമലി സ്കിറ്റ് പ്ലേറ്റൊക്കെ കാണുക പക്ഷേ ഇതൊന്നും അതിലൊന്നും പോയിട്ടില്ല കറക്റ്റ് ആ ഒരു ഷെയ്ഡ് തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് ഫോഗ് നമുക്ക് ചെറുതായിട്ട് മിസ് ഔട്ട് ആകുന്ന കാര്യം ഇനി വീലിലേക്ക് വരികയാണെങ്കിൽ പോലും നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീല് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടയർ ആൻഡ് വീല് പക്ഷേ അലോയി വരുന്നില്ല അതുകണെങ്കിൽ നമുക്ക് ഹാഫ് ടൗൺ മാർക്കറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ പിന്നെ മിറർ സൈഡ് നോക്കിയാണെങ്കിലും ബോഡി കളർ തന്നെ ആയിരിക്കും വരുന്നത് അതിന് ആയിട്ട് നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം അകത്ത് അവൈലബിൾ ആണ് പിന്നെ കീ ഉണ്ട് കേട്ടോ കീ നമുക്ക് റിമോട്ട് കീ തന്നെയാണ് സാധാരണ നോർമൽ കീസ് ഒക്കെയാണ് ബേസ് വീരഡിൽ പ്രൊവൈഡ് ചെയ്യാറ് പക്ഷേ അതൊന്നുമല്ല നമുക്ക് റിമോട്ട് കീ തന്നെയാണ് രണ്ടെണ്ണവും വരുന്നത് പിന്നെ ഡോർ ഹാൻഡലിൻ്റെ കാര്യമായാലും ബോഡി കളർ തന്നെയാണ് അതുപോലെ ടാങ്കിലേക്ക് വരികയാണെങ്കിൽ ടാങ്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അമ്പത് ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വെട്ടസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് ലിറ്റർ അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് രണ്ട് നമ്മളുണ്ട് ഇനി ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എം ആണ് വാഹനത്തിൻ്റെ ഓവറാൾ ലെങ്ത് വരുന്നത് വെട്ടസിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഫോർ പോയിൻറ്റ് സിക്സ് മീറ്റർ അടുത്തേക്ക് ലെങ്ത് കുറച്ചുകൂടി വലിയൊരു നീളമുള്ള ഒരു വാഹനമായിട്ട് വരുന്നുണ്ട് ഇനി വീൽ ബേസ് നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് എം വെട്ടസ് ആയാലും ടൈഗുൺ ആയാലും സെയിം വീൽ ബേസ് ആണ് വീൽ ബേസിനകത്ത് രണ്ടിലും വേരിയേഷൻ വരുന്നില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം വൺ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വെട്ടസിലേക്ക് വരുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട് ഒരു വൺ സെവന്റി എറ്റ് വൺ സെവൻറ്റി നയൻ ആ റേഞ്ചാണ് വെട്ടസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ആ ഇനി നമ്മുടെ റൂഫ് റൂഫ്രൈയിൽ കാര്യം പറഞ്ഞില്ല ബേസ് ഏരിയൻ്റെ തൊട്ട് തന്നെ ഈ ഒരു റൂഫ് റെയിൽ വരുന്നുണ്ട് സാധാരണ ഒരു ടോപ്പ് ഏരിയന്റിലൊക്കെ ആയിരിക്കും കോമണലി നമ്മൾ റൂഫ് റെയിൽ കാണുന്നത് പക്ഷേ ഇതിനകത്തുള്ള മറ്റു വ്യത്യാസങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള റൂഫറയിൽ എന്ന് വെച്ചാൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു റൂഫ്രൈലുണ്ട് അതിൽ സൈഡ് ഗ്ലാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഈ ഒരു പാവലെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബീ പില്ലറൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല അസ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കുറച്ച് നാളായിട്ട് മാർക്കറ്റിലുള്ള വാഹനമാണ് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ വളരെ അട്രാക്റ്റീവ് ആണ് അതിൻ്റെ ഒരു കാരണം ഈ ഒരു ടൈലമാണ് ഈ ഒരു സി ഷേപ്പുള്ള ഇത് ബേസ് വേരിൻ്റോട്ട് തന്നെയുണ്ട് അത് ആക്റ്റീവായിട്ടുള്ള ടൈലാണ് അത് നമ്മൾ ഓൺ ആക്കി ഇട്ടേക്കുന്നത് കാരണം ചില വാഹനങ്ങൾ ഈ ഒരു ഓഷൻ ഡിമ്മി ആയിട്ടായിരിക്കും വരുന്നത് ജസ്റ്റ് ലൈറ്റ് കാണാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇത് ബേസ് വേരിയൻ്റെ തൊട്ട് ആ ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബാക്കി ടൈഗൺ ബാഡ്ജിങ് ബാക്കിൽ നമുക്ക് ക്യാമറ വരുന്നില്ല ഈ ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ബാക്കി നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റും ആയാലും ആ ഒരു ഡിഫ്യൂസർ എലമെൻ്റ് ആയാലും എല്ലാം ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബൂട്ട് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്റർ ആണ് ഈ ഒരു ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് ഇതിന് മുകളിലോട്ടുള്ള വേരിയൻ്റെ എല്ലാം നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ടായിരിക്കും ഫോൾഡ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എബോ നമുക്ക് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ബൂട്ട് സ്പേസ് കിട്ടുന്നതാണ് അപ്പോൾ ഒരു ഹെവി ബൂട്ട് സ്പേസ് ആണ് ലെങ്ത് വൈസും വാഹനം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സാധാരണ നമ്മൾ കോമൺലി പറയാറുണ്ട് ലെങ്ത് കുറവാണെന്ന് വെച്ചാൽ ലെങ്ത് നല്ല ഉള്ളൊരു വാഹനം തന്നെയാണ് ഇനി നമുക്ക് ബാക്ക് ട്രോ നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീൽ ബേസിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് കണ്ടല്ലോ അത്യാവശ്യം നല്ലപോലെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള ഒരു പൊസിഷൻ കിട്ടുന്നുണ്ട് തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ലപോലുണ്ട് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് റെസ്റ്റൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണവും അഡ്ജസ്റ്റബിളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കിലും പവർ വിൻഡോ ഉണ്ട് സാധാരണ നമ്മൾ ബേസ് വീരൻ്റെ വാഹനത്തിൽ മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യമാണ് ഈ സെ ഈ റോയിൽ പവർ വിൻഡോ അപ്പോൾ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതാണ് സെക്കൻഡ് റോയിൽ പിന്നെ മറ്റൊരു പറഞ്ഞാൽ സെക്കൻഡ് റോയിൽ നമുക്ക് നമ്മുടെ എസി വിൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ബേസ് വീരഡിൽ മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇതിനോട് ചേർന്ന് തന്നെ ആം റസ്റ്റും നമുക്ക് ഇതും നോർമലി ബേസ് വീരീഡിൽ വരാറില്ല അതിനകത്ത് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആം റസ്റ്റ് ആയിട്ട് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം ബാക്കി നമുക്ക് സെക്കൻഡ് റോയിൽ എടുത്തു പറയേണ്ട മറ്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളതാണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യം വരുമ്പോൾ നമുക്കൊരു ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ആണ് അത് വോക്സ് വാങ്ങും കുറച്ച് നാളായിട്ടേ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഈ ഒരു വാഹനത്തിൻ്റെ ബേ എക്സ്പീരിയൻറ്റിലുണ്ട് ഇനി നമുക്ക് ഈ ഒരു റോയിലേക്ക് കയറുമ്പോൾ കുറച്ച് ഈ ഇവിടുത്തെ ഫിനിഷേഴ്സിലും കാര്യങ്ങളൊക്കെ കുറച്ച് മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് കാരണം ബേസ് ടോപ്പ് ടോപ്പാൻ ഇതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമുക്കൊരു കംഫർട്ട് ഫീച്ചേഴ്സിലും കൺവീനിയൻ ഫീച്ചേഴ്സിലും ഒരു ഒരു കോംപ്രമൈസ് നമുക്കൊരു ബേസ് പീരിയൻ്റെ ടോപ്പ് പീരിയൻ തമ്മിൽ കൊടുത്തിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഭയങ്കര ഹെവി തന്നെ അതൊന്നും പ്രത്യേകിച്ച് കൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ഡാഷ് ബോർഡിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ടോ അടുത്തുള്ള വീരിയൻ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ആറ് സീക്കേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒരു ബേസ് പീരിയൻ്റെ വാഹനത്തിൽ ഇത്ര സ്പീക്കേഴ്സ് ആ സ്പീക്കേഴ്സ് പോലും വലുതായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇനി ടച്ച് സ്ക്രീനിൻ്റെ കാര്യം സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം തുടങ്ങിയ വയർലെസ് ആയിട്ട് തന്നെ കണക്ട് കണക്റ്റ് അതാണ് നല്ലൊരു അഡ്വാൻറ്റേജ് അപ്പോൾ ഒരു ബേസ് വേരിൻ്റെ വാഹനത്തിൽ ഇത്രത്തോളം ഫീച്ചർ ഉണ്ട് എന്ന് നമ്മൾ പഴപ്പോഴും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത്രയും ഫീച്ചർ റിച്ച് ആണ് വാഹനം അതുപോലെ സേഫ്റ്റി ഫീച്ചർ വാങ്ങാൻ ഒരു നാൽപ്പത് ലക്ഷം അധികം സേഫ്റ്റി ഫീച്ചേഴ്സാണ് വരുന്നത് എ സിയൊക്കെ മാനുവലാണ് അത് മാത്രമാണ് നമ്മളൊന്ന് കോംപ്രൈസ് ചെയ്യേണ്ടി വരുന്നത് ബാക്കി ട്രാക്ഷൻ കൺട്രോൾ ഐഡിയൽ സ്റ്റാർട്ട് ഷോപ്പ് ഐഡിയൽ സ്റ്റാർട്ട് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഇത് ഇതുകൂടെ ഓട്ടോമാറ്റിക് ആക്കിയിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരുന്നു പിന്നെ നമുക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് വേർഷൻ നമുക്ക് ബേസ് വേരിയൻറ്റിൽ അവൈലബിൾ അല്ല അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു ട്വൽ വോൾട്ട് ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഒരു ഫോൺ വയ്ക്കാനുള്ള ഒരു സ്പേസ് അത് ഒരു റബ്ബർ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് സ്കിഡ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആംബ്രസ് നോക്കിയാണെങ്കിൽ ഈ ലിഡ്ഡൊക്കെ ഒരു പിയാന ബ്ലാക്ക് എലമെൻ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഒക്കെ സ്പേസ് ഉണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആംബ്രസ്റ്റ് നമുക്ക് ഇവിടെയായിട്ട് കാണാം ഇനി നമ്മൾ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളുള്ള നാല് ഡോറും പവർ വിൻഡോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മിററും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ തന്നെയാണ് അവിടുത്തെക്കുന്നത് അതും നല്ല കാര്യം തന്നെയാണ് ലോക്ക് അൺലോക്ക് ബട്ടൺ ബാക്കി ഈ സ്പേസിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ ലൈറ്റ് കൺട്രോൾസ് ആണ് ഈ കാണുന്നത് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾ നമ്മുടെ വൈപ്പർ കൺട്രോൾസ് ലൈറ്റ് കൺട്രോൾസ് നമ്മുടെ ഇൻഡിക്കേറ്റർ കൺട്രോൾസ് നമ്മുടെ ജർമ്മൻ വാഹനങ്ങളിൽ നമ്മുടെ ഭാര്യയൊക്കെ ഓപ്പോസിറ്റ് സൈഡാണ് കോമൺലി ചെയ്തത് പിന്നെ അടുത്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ടിൽറ്റ് ആൻഡ് റീച്ച് രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീൽ അതും ബേസ് വേരിയൻറ്റിൽ പിന്നെ അതുകൂടാതെ നമുക്ക് ഈ കാണുന്ന ഇൻഫോ കൺട്രോൾസ് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണെന്ന് പറയാം വളരെ ക്യൂട്ടാണ് അത്യാവശ്യം ഫിനിഷിങ് വളരെ മികച്ചതാണ് ഇത്രത്തോളം കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റിയറിംഗ് വീൽ തന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ ക്ലസ്റ്റർ സൈഡിലേക്ക് പോകുകയാണെങ്കിലും അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം ഒരു ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ അൺലോഗായിട്ടുള്ള മീറ്റേഴ്സ് നമുക്ക് അതിനകത്ത് അപേലുള്ള അതിനകത്ത് അറിയാലോ നോർമലി വരുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ആ ഒരു സൈഡിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പലർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ബേസ് വെയിനിൽ നമുക്ക് സാധാരണ കാണാറില്ല അപ്പോൾ ഇതിനകത്ത് ബേസ് വീനറിൽ പോലും ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ എയർ ഡിഫ്ലേഷൻ വാണിംഗ് ഉണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു ബേസ് വെയിലിൻ്റെ തൈഗുള്ളിൽ തൈഗുള് മാത്രമല്ല വെർട്ടസിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വെർട്ടസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം അതുപോലെ ഓഫറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വീഡിയോ പറഞ്ഞാലും ഓഫർ തീർച്ചയായിട്ടും പറയാറുണ്ട് ഓഫറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറായിട്ട് നമുക്ക് ഇരുപതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വരേതായി എന്നുവെച്ചാൽ അത് വേരിയൻ്റെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ബേസ് വേരിൻ്റെ വാഹനത്തിൽ നമുക്ക് ഇരുപതിനായിരം രൂപയാണ് എക്സ്ചേഞ്ച് അടുത്ത വേരിൻറ്റ് ടോപ്പ് ഏരിയറ്റിലൊക്കെ പോകുമ്പോൾ നാൽപ്പതിനായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ഓഫറുണ്ട് അതുപോലെ ലോയൽറ്റിയിലേക്ക് വരെ നമുക്ക് ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ലോയൽറ്റി ആയിട്ട് കിട്ടുന്നത് അതുപോലെ കോർപ്പറേറ്റ് ഓഫർ ഏകദേശം മുപ്പതിനായിരം രൂപ അപ്പോൾ ഒന്നുകിൽ ലോയൽറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെഞ്ച് കോർപ്പറേറ്റ് ഇങ്ങനെ രണ്ട് ഓഫർ മാത്രമേ എങ്കിലും ഒരു കസ്റ്റമർ കിട്ടാത്തുള്ളൂ അതുപോലെ വേരിയൻ്റെ അനുസരിച്ചും ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത്രയാണ് നമ്മുടെ ടൈഗോണിൻ്റെ ബേസ് വീരിയറ്റിൻ്റെ വിശേഷങ്ങൾ ഓഫേഴ്സും കാര്യങ്ങളും പറഞ്ഞു അതുപോലെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി ടൈഗോൺ ഒരു മൂന്നാല് വണ്ടി കിണപ്പുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഓഫർ ആ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം നാല് വണ്ടിയുള്ള സ്റ്റോക്കുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഴായിട്ട് കണ്ടു കാണാം ഓക്കെ ബൈ